ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ പകയോടെ സതതമലത്തുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചേതികളും കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവെ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും? കർത്താവേ, നിൻ സന്നിധി വിട്ടെങ്ങും ഞങ്ങൾ ആകാശം നിൻ പാർപ്പില്ലോ, കരയും കടലും നിറയും ഓനേ, പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം. നാഥ, നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിമേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്നു രാജകുമാരി പീഠത്തിൽ കൂടുതമയ്ക്കും, തിരുസഭ നിൽക്കൂ കൂടുതൽ.
സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ, കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം, ത്രിസ്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതി തായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം, പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ, അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ, ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു, ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി, ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായണയുന്നേയും കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധയിൽ ചേർത്താൻ നിത്യവിരും അച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ നാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീക്കല്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നിൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വിളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും ആശ്രയിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രതീക്ഷയാൽ ദാസിനെ ആശ്വസിപ്പിക്കണമേ കരുണയോടെ നിറക്കണമേ നല്ലവരത്തു വലമ്പാകെ ഞങ്ങൾ
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവതമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്. അവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റുഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നയിക്കും ആമേൻ. തെളിവായെന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുളയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാമേൻ. ഉന്നത നൃപനാം ഇശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം ഇശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം ഇശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ പരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം ഇശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ പരമരുളേണം. കർത്താവേ, ആത്മനെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ അങ്ങേ ഞാൻ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അകാത്ത് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ വിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദദാൻ ലാസറിനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാവരം ജീവിപ്പിക്കണമേ.
ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ മാനമേഖങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചുരക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഇറക്കിയ ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നവയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെല്ലാം ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ ആശ്രയി നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷിക്കുന്നത് ആശ്രയ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. നിന്റെ കർത്താവ് ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല മരുത്തു വലം ഭാഗേശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. നീ നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും. താപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങ് സുതരാണവരെന്നോർക്കണമേ. അവനെ സന്തോഷത്തിലവർ ആനന്ദിക്കും. കർത്താവേ നിൻ ക്ഷോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലവരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാ പുത്രൻ റൂഹായേ, മൃതരാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നയിക്കുവാമേൻ തെളിവായെന്നുടെ നാഥാനിൽ തിരുമിടിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹിനിയും അനുത്രനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ത്രഹനാവുന്നു.
ഞങ്ങളുടെ ജീവൻ്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. ആമേൻ. മൃദുരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. മിഥിയുടെ നാളിൽ മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത കൃപനാം മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത ദൃപനാം മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ നിന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നയിക്കുവാമേൻ. കർത്താവേ, ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നവരുടെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ദാസനെ ഒപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതി വിധിയുടെ ദാസൻ ഞങ്ങളുടെ ജേക്കബിനെ വിളിക്കുകയും എൻ്റെ വസ്തുവാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കലർന്നിറങ്ങിയവനും നീതിമാന വിശകർത്താവേ, ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. കർത്താവേ, മനുഷ്യ നികർണാവരും ജീവിപ്പിക്കണമേ, ജീവിക്കുന്നതേ അവരും പരിപാലിക്കണമേ, ഉത്ഥാന പ്രതീക്ഷ മരണമടങ്ങിയ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, എൻ്റെ കുരിശിൻ്റെ അടയാളത്തോടും യോധന്മാരുടെ കമ്പനിയോടും വാഹനങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സുറാദിന് വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ ശരീരം നിർക്കുകയും ദുഷ്ടനോ നീതിമാണി നിർത്തിക്കൊടുന്ന വിദ്യാഭ്യാസത്തിൽ നിന്റെ തിരികെ ഇണക്കപ്പെട്ടവർക്കായി ലോഹാർ സുറാജ്യത്തിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട ജേക്കബിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും എൻ്റെ കൃപയും അനുഗ്രഹം നിരന്തരം നമസ്കരിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കണ്ണിലും നീ
Oh, yeah.
ചെയ്തു പരിഹസി Sure.
മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്വസിപ്പിക്കുകയും
നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേൻ. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും അവിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ലവരൊത്തു വരമ്പാവേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാവുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായ സ്വം. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങ് സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കണ്ടവരാം നിൻ സുതരെ നിത്യവരും നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുമാമേൻ തെളിവായ എന്നുടെ നാഥാവിൽ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിയർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മിശിഗാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും. കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപന മിശിഗാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വചനമൊടുണരാൻ വരമരുളേണം. അന്ത്യമേഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപന മിശിഗാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഏർപ്പിക്കുന്നതിന്റെ നിന്റെ നാമത്തിന് സ്തുതി.
സജീവം ജീവദായകമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിമ്മല മാമ്പിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമെല്ലാം ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമെല്ലാം ദുഃഖങ്ങളും എന്തേതാവൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എന്തേതാവൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. ദുഃഖത്തിലെ തളം കെട്ടി നിൽക്കുന്ന ഈ സമൂഹത്തിലെ ചക്കോച്ചന്റെ പ്രിയധർമ്മിണി ലിയോണി, മകൻ തോമാച്ചന്, അകലെയായിരിക്കുന്ന മക്കള്, ദുഃഖാർത്ഥരായ ബന്ധുമിത്രാദികള്, സഹോദരി സഹോദരന്മാർ, ഞാനിപ്പോൾ ചക്കോച്ചനെ പറ്റി രണ്ട് വാക്ക് പറയാതെ പോയാൽ അതൊരു കൃത്യം ലോപമാകും എന്നുള്ള അത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ IMS ടീമിലെ
പ്രതിനിധീകരിച്ച് നിൽക്കുകയാണ് ഇവിടെ. ഏകദേശം 25 വർഷം ചക്കോച്ചൻ IMS ടീമിലെ സജീവ അംഗത്വം, അതിൽ ഉപരി ടീമിനെ മുഴുവൻ നയിക്കുന്ന ക്യാപ്റ്റൻ. ഞാൻ 27 വർഷം ആയി IMS വന്നിട്ട്, എനിക്ക് പിന്നെ 2 വർഷം കഴിഞ്ഞ ചക്കോച്ചനുമുണ്ട്. വന്ന നാള് മുതല് സ്നേഹത്തോടും സന്തോഷത്തോടും സൗഹാർദ്ദതയോടും കൂടി പുഞ്ചിരിയോടുകൂടി ഇടപെടുന്ന ഒരു മുഖം. ഇന്ന് അച്ഛന് ഞങ്ങളെ അവിടെ IMS അച്ഛന് വേണ്ടി ബലിയർപ്പിച്ചപ്പോൾ മലയിലെ പ്രസംഗത്തിലെ 2 ഭാഗങ്ങൾ അച്ഛൻ ഉദ്ധരിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ കരുണ, അവരുടെ മേൽ കരുണയുണ്ടാകും. നീതിമാന്മാർ ഭാഗ്യവാന്മാർ, അവർ നീതി അനുഭവിക്കും. പ്രിയപ്പെട്ടവരെ, ചാക്കോച്ചന്റെ ജീവിതത്തില് എല്ലാവരെയും ചേർത്ത് പിടിച്ച് കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി പോകുന്ന ഒരു മനോഭാവം. നമ്മളൊക്കെ ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവ് തരുന്ന വലിയ ഒരു ആശ്വാസം, നീതിമാന്റെ മരണം ഒരു ഉറക്കം പോലെ ആണ് എന്നാണ് പറയുന്നത്. നീതിമാന്റെ മരണം ഒരു ഉറക്കം പോലെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും അസ്വസ്ഥപ്പെടുത്താതെ ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്ന് തൻ്റെ വീട്ടിലുള്ള തൻ്റെ സഹധർമ്മിണിയോടുകൂടി ആഹാരം കഴിച്ച് ഇതാ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് പോയിരിക്കുന്നു. നീതിമാന്റെ മരണം ഒരു ഉറക്കമാണ്. അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു, 20:12 പറയുന്നു, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ല അവന്റെ മരണത്തോടുകൂടിയാണ് അവൻ ഭാഗ്യവാനോ ഭാഗ്യവതിയോ എന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ചാക്കോച്ചന്റെ മരണം ഇന്നലെ രാവിലെ ഞാൻ ഞെട്ടലോടെയാണ് കേട്ടത്. ഞാൻ പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ IMS എന്നെ വിളിച്ചു പറഞ്ഞു, ജോട്ട് പോയത് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് താങ്ങാൻ പറ്റിയില്ല. കാരണം അത്രമാത്രം സ്നേഹബന്ധത്തില് കഴിഞ്ഞിരുന്ന 2 വ്യക്തികളാണ് ഞങ്ങള്. എപ്പോഴും എന്നെ കാണുമ്പോൾ തുറന്ന നികഞ്ഞ സന്തോഷത്തോടു കൂടി ചോദിക്കും, എന്തുണ്ട് വിശേഷം, വിശേഷം വല്ല ഉണ്ടോ ഇടത്ത കയ്യിലേക്ക്. ഞാൻ പറയില്ല കോച്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ടീം മീറ്റിംഗിൽ കൂടി, ടീമിന് IMS പുരോഗതിയെ പറ്റി ആലോചിക്കാൻ ടീം മീറ്റിംഗിൽ കൂടി അവസാനം എന്റെ കൈക്ക് പിടിച്ച് കുലുക്കി സന്തോഷത്തോട് വിട്ട ആ മുഖമാണ് ഇന്ന് ചേതനയേറ്റ് എന്റെ മുമ്പിൽ കിടക്കുന്നത്. ഈ സമയം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. IMS മുഴുവൻ പ്രസാദച്ചനോടും കൂടി നിന്നുകൊണ്ട്, മുഴുവൻ വൈദികരോട് കൂടി നിന്നുകൊണ്ട്, മുഴുവൻ ടീമംഗങ്ങളോട് കൂടി നിന്നുകൊണ്ട് IMS ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്റെ പ്രത്യേകമായ അനുശോചനവും ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
സങ്കടപ്പിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന വാഗ്ദാനം പ്രതീക്ഷയാൽ നിന്റെ ഈ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ശ്രേഷ്ഠനായ നീക്കും. ആമേൻ. കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് ഫലം ഭാഗേ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശമുതിനേതാവുന്നു. ആകാശവും ഈ ഭൂതലവും ദാപകമല്ലോ കർത്താവെ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതരായുസ്സും അവരാന്ത കീർത്തനങ്ങൾ പാടും. മൃതരാനരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദിശ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേന്ദിക്കും. കർത്താവെ നിൻ ശോണിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരേ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതജീവനിക്കുന്നു. മരിച്ചാൽ മാനസതേ ബാബാ പുത്രൻ രൂഹായേ. മൃതരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നിവനിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ നിന്റെ കണ്ണ് ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്കു ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചലും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ നേതൃത്വത്തിന് അനുകൾ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ശ്രേഷ്ഠനായ നീക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവ് നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേലാരും മിന്നി വിളങ്ങാം വദനമുണരാൻ വരമരുളേണം. ഉന്നതനൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങാം പൊങ്ങി മുഴങ്ങം കാഹളനാദം പൂജിതമല്ലോ. ഉന്നതനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദാം നുകരാൻ മൃതരെ മഹിമാ ഒഴകം മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. കർത്താവേ ഗാഥിനെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ ഗാഥിനെ ഞാൻ വിളിക്കുന്നു. കർത്താവേ ശബ്ദം കേൾക്കണമേ. ആർദ്രാജവിക്കൊള്ളണമേ. വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയുടെ വക്കലാകുന്നു. കർത്താവേ അഗാധനെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദദാസൻ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ ഇന്ത്യയുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധിയോർത്താവേയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ.
കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും ദാനം ദൈവമായ മിശിഹായേ നിന്റെ സ്ലീവായുടെ അടയാളത്തോടും ദൈവതന്മാരുടെ അമ്പഴിയോടും കൂടെ വാനമേളത്തിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാൻ്റെ വാഴത്തിറക്കപ്പെടുകയും മരിച്ചരക്ഷരായ കബൾ ഉയർക്കുകയും നിശ്ചയങ്ങൾ നീതിമാന്മാർ വേർതിരിക്കപ്പെടുന്ന ഭയാന വിദേശത്തിൽ നിന്റെ തെരഞ്ഞെടുപ്പിടർക്കായി ലോകാരം മുതൽ സജ്ജമായ കൃഷ്ണരായ തീക്ക് ഞങ്ങളുടെ ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയാണ് വസിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കരുണയുള്ള കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെയും എന്റെ കർത്താവേ നിന്നെ പ്രവർത്തിക്കും മഹിമയുടെ വിധി നാളിൽ കർത്താവേ നീ അറിയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ നല്ല വൃത്തോലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാൻ ഞങ്ങൾ കുത്താനം രക്ഷയും ഉയരും നൽകുന്നു ആകാശ ൃതരാനരരുടെ പാപങ്ങൾ മായാലേ മാമോദീസ വഴിയങ്ങ് സുതരാണവരെന്നോർക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെയും ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവൻ ഉദിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പാവപുത്രൻ ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം ആദ്യം മുതൽ നീക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നേതൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും മനുഷ്യന് ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ മനുഷ്യന് ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ ഒഴുകി വരുന്നു ആനവഗാനം പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവരും പുലരി വരുന്നു മനുജന ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ പുരുമോഹരമാ പുലരി നാഥ പൂങ്കതിരണിയും സുഹൃത്തുക്കളോടെ നാഗം ചേരാൻ
വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേൻ. അഗാധനെ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ അങ്ങേ തിരുനാമത്തിനെ സ്തുതിക്കുന്നു. ഞാൻ വിളിക്കുന്നു കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നതല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ അങ്ങേ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ അന്നേക്കുവാ മേൻ കർത്താവേ അകാത്തിന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവനായകവുമായ ശബ്ദത്താലാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിത്യദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചിരുന്ന കർണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഹങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്കും ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പ് വരുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി ശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കണമേ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ ഈ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദിസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു.
കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഊജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ പരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണം ഈശോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. കർത്താവേകാതെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. അകാതത്തിൽ നിന്നങ്ങേ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ അങ്ങേ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, അകാത്ത് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവം ആ ശബ്ദമഹനീയമായ നേതൃത്വം നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലുത് ഭാദുർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെ മണത്തിന്റെ നാഥനും പിതാപത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ, മരിച്ചവരെ നീ കർണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മണമറിഞ്ഞമാവും ഉയർപ്പിക്കണമേ. ജീവന്റെയും മണത്തിന്റെയും നാഥനും പിതാമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, അങ്ങ് കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ
അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യമായി തോടെ നോക്കൂ. നിന്മേലെ കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യമായി പോടെ നോക്കൂ. നിന്മേലെ കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീക്ഷകൾ വന്നു പോയെങ്കിൽ, മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീക്ഷകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കേണേ നാഥ നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സർവം പൊറുക്കേണേ നാഥ നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. നിന്മേലെ കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയുള്ള കർത്താവേ, കരുണനെ വിളിക്കുകയും സങ്കടം നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാകുന്ന ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിൽക്കും. നിന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു ഫലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനും രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കും അവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാർ നിൽക്കും. കർത്താവേ നിൻ ക്ഷോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ രൂഹായേ മൃതനാം എന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതലേക്കും ആമേൻ. തെളിവായി എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണും. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിർജാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ.
മഹനീയമായ നിന്റെ ത്രിത്വത്തിൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്തരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവാൻമാരുടെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവ് തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങോ വചനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ ബിന്ദലമിന്നും പൊങ്ങി മുഴങ്ങും കാഹിളനാഥം പൂജിതമല്ലോ. ഉന്നത നൃപനാം ഇഷികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്തിമഴത്തോരവികലമോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം ഇഷികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. കർത്താവേ ഗാത്തിനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, അങ്ങേ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കോ. അവനും തന്നും പരിശുദ്ധാത്മാവനും സ്തുതി. മുതലെന്നേക്കും ആമേൻ. കർത്താവേ അകാശത്തിന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസൻ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായ നീതി വിദുര ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കർണം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കർണാപുരം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മണ്ണമറിയുമർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കാർണ്യപാനം മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മണ്ണം വഴി ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിന് വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വാനമഹങ്ങൾ നീ മാതൃതയാകുന്നതിനാകുമ്പോൾ കണ്ണ് കണ്ടില്ലാത്തതും കാത് കേട്ടില്ലാത്തതും മനുഷ്യകൃതിയെ മനസ്സിലാത്തമ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരുടെ കൂടെ സന്തോഷം നിന്നെ പാടിപ്പ് കൊടുത്താൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, സ്നേഹിതരെയും, ഇടവക്കാരെ, നാട്ടുകാരെയും, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ, ഞങ്ങളുടെ
പ്രിയപ്പെട്ട ചാക്കോച്ചായനെ നമ്മളെ യാത്രയാക്കുകയാണ്. ഒരു ഒരു നല്ല മനുഷ്യൻ, എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ. പ്രത്യേകിച്ച് ഈ അവസാന കാലത്ത് പത്തമ്പള്ളി പള്ളിയുടെ കൈക്കാരനായിട്ട് സേവന ജീവാനും ദൈവം അനുവദിച്ചു. ഞങ്ങൾ ഒന്നു ചേർന്ന്, ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങളൊന്നു ചേർന്ന് ഈ ദേവാലയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇടവേക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു മാസത്തോളമായി വൈകുന്നേരം ഒരു 5 മണി മുതൽ 10 മണി വരെ ഒന്നിച്ച് നടക്കുകയാണ്. കൂട്ടുകൈക്കാരന്മാരും ശകോശാനും ഞങ്ങൾ കൂടെ ഒന്നിച്ച് നടക്കുകയായിരുന്നു. സ്കൂളിൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി ഭവനങ്ങൾ സന്ദർശിച്ച് സംഭാവന സ്വീകരിക്കുവാനായിട്ട് നടക്കുമ്പോൾ അല്പം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഓടി ഞങ്ങളുടെ കൂടെ വരികയും ചെയ്യും. ഞാനുണ്ട്. പലപ്പോഴും കൂട്ടുകൈക്കാരന്മാർ പറഞ്ഞു, ശകോശാൻ ഇനി 2 ദിവസം വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഈ ഇടവേക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം സാധാരണ 2-ാമത്തെ കുർബാനയ്ക്ക് വരുന്ന ചാക്കോച്ചായൻ രാവിലെ 5:30 കുർബാനയ്ക്കെത്തി. ഞാൻ പറയുകയായിരുന്നു, അത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരുങ്ങി ഈശ്വര സന്നിധിയിലേക്ക് പോകുവാൻ വേണ്ടി മാത്രം വന്നതാണ്, മറ്റു കാരണങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞാനൊരു കാര്യത്തിന് വേണ്ടി വിളിച്ച് ഞങ്ങൾ കണ്ട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് ഇവിടേക്ക് വന്നു. ഏതാണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ കേൾക്കുന്നു, ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ, ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എൻ്റെ കൊച്ചമ്മമാർ പറയുകയായിരുന്നു, അത് കേട്ടിട്ട് അവർ, ഞാനിങ്ങോട്ട് പോന്നു, ചേച്ചനടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർക്ക് അവർ ഭക്ഷണം കഴിക്കാൻ, അവർ കഴിച്ചില്ല എന്നാണ് പറഞ്ഞു. രണ്ടുപേർക്കും കഴിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു, ഏതോ സ്റ്റണ്ടായിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു. കാരണം ഞങ്ങൾക്കതുപോലെ പ്രിയപ്പെട്ടതായിരുന്നു ചേച്ചായൻ. അവിടെ വരുമ്പോൾ ഞങ്ങളോടുള്ള അവരെ സൗഹൃദവും, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുതരും, ഞങ്ങൾ അങ്ങോട്ടും, ഇങ്ങനെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ ഒരു ഓർമ്മയാണ്. ഒരു വലിയ സൗഹൃദം നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയിലാണ് ഞങ്ങളൊക്കെ എല്ലാവരും. പ്രത്യേകിച്ച് നമ്മുടെ മുൻ കൈക്കാരൻ അച്ഛന്മാരുണ്ട്, മുള്ളിയച്ഛനും ചുള്ളപ്പറമ്പലച്ഛനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുവരെ നമ്മൾ തിരുവനന്തപുരത്ത് അച്ഛനും എത്തിച്ചേരുന്നത് ജഗച്ചാജിൻ്റെ ഈ വലിയ സൗഹൃദവും സ്നേഹവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേദനകളുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എങ്കിലും ഒരു സന്തോഷത്തിൻ്റെ കണികയുണ്ട്. ചകോചായൻ ഈശോയുടെ സന്നിധിയിലേക്കാണ് പോകുന്നതെന്ന യാതൊരു സംശയവും കൂടെ നമുക്ക് ഉറപ്പിക്കാം. കർത്താവിൻ്റെ വലതുഭാഗത്ത് ആ പ്രധാന സ്ഥാനത്ത് ചകോചായനെ തമ്പുരാൻ ഇരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ആർക്കും. അതുകൊണ്ട് നമ്മുടെ ഈ വേദന ഈ പ്രകാശത്തിൻ്റെ നാളത്തിൽ അണയട്ടെ. ഈ ശ്രീലോണേൻ്റെയും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും, കൊച്ചുമക്കൾക്കും എല്ലാം ദൈവത്തിൻ്റെ അവലിയ സമാധാനം, ഉദ്ധതനായ ഈശോ നൽകുന്ന, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. ആ നിത്യമായ സമാധാനം ദൈവം ഇവർക്ക് സമർത്ഥമായി നൽകട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് അമ്മച്ചിയെ സ്നേഹം ഓർക്കുന്നു. ഞാൻ ഇവിടെ കുർബാന കൊടുക്കാനൊക്കെ അമ്മച്ചിയെ അടുത്ത് വരുമായിരുന്നു. മകൻ്റെ വേർപാടില്ല, അമ്മ അനുഭവിക്കുന്ന വേദന, സഹോദരങ്ങളുടെയൊക്കെ വേദന ഞങ്ങളിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ചാക്കോച്ചാന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ചാക്കോച്ചാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം ദിവസന്നിധിയിലായിരിക്കുന്ന നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ ദിവസന്നിധിയിലാവുകയാണ്. നമുക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ചാക്കോച്ചാൻ പ്രാർത്ഥിക്കും എന്ന ആ വലിയ ഉറപ്പിൽ നമുക്ക് ചാക്കോച്ചാനെ ദിവസന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം യാത്രയാക്കാം. ഭക്തനായിച്ച് നൽകുന്ന ആ വലിയ സമാധാനവും ശാന്തിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യവും എല്ലാവരോടും കൂടി ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ നിറയട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിവിടെ ഒരു സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബഹുമാനോടൊപ്പോൾ അച്ഛനെ ബന്ധുവോടിയാണ് അച്ഛനെ ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ നടത്തുന്നു. ബഹുമാന പ്രശാന്ത് അച്ഛൻ ചുരുങ്ങിയ ഒരു സന്ദേശം നമുക്കിവിടെ തരുന്നതാണ്. ദേവാലയത്തിൽ വെച്ച് ബഹുമാനോടെ ചുള്ളപ്പറമ്പിൽ അച്ഛന് ഇവിടുത്തെ കർമ്മങ്ങൾ, അച്ഛനും ബന്ധുവാണ് എന്ന് അച്ഛനും ഇവിടുത്തെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ്. മറ്റച്ഛന്മാരെല്ലാവരും നമുക്ക് ഒന്നു ചേർന്ന് അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒന്ന് സംസ്കാര ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. പാപികളെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി.
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉൽഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുരിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഇടയാക്കരുത്, ദുഷ്ടാരിന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. മയിലിനെ പുഷ്പം പോലെ അത് വിരിയുന്നു, അത് പാടി പോകും. അവൻ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രീ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മണ്ണിൽ ആദ്യത്തെ സൃഷ്ടിച്ചയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദിവസം എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്രയോ നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നേൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവ മാതൃത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അഴിചഴുതില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യദേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിഷിക കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശാ.
ആദി മുതൽ നിൽക്കുവാമേൻ മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോ കരുണയോടെന്നെ നിറുത്തണമേ നല്ലവരത്തുവലം ഭാഗേ നൽകണമേ നിത്യായുസിൻ എന്റെ സഹോദരി വിശ്വ പൗലോസ്ലിഹാ തിരുസഭക്കാർക്കെതിരെ ലേഖനം ഗുരു ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവർക്ക് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. ഞാൻ ആഗ്രഹിക്കുന്നു, ഈശോ മനഃശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുന്നതിനാകുമ്പോൾ ജീവിച്ചു മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിലനിൽ വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരുന്ന കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ആയിരിക്കേണ്ടയും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവൻ. നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ മർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യൻ പുത്രനായത് കൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. എല്ലാവരും ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ എബി, സഹവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, നാട്ടുകാരെ, IMS ദമ്പതി വളർച്ചാ ധ്യാനത്തിന് എനിക്ക് കോർഡിനേറ്റേഴ്സായിട്ട് ഒരു പക്വതയുള്ള നല്ല ദമ്പതിയെ ആവശ്യമായിരുന്നു. അവരുടെ ജീവിതത്തിൽ പരസ്പര ഐക്യവും പരസ്പര വിധേയത്വവും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളും ഉള്ള പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ ആവശ്യമായിരുന്നു. എൻ്റെ ടീമിൽ ധാരാളം ദമ്പതികളുണ്ട്, പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തത് ചാക്കോച്ചിനെയും ലയോണിയെയും ആണ്. കാരണം ഞാൻ മനസ്സിലാക്കി അവരുടെ കുടുംബജീവിതം വളരെ നല്ല മാതൃകയുള്ള കുടുംബജീവിതമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥലം. ചാക്കോച്ചൻ ആ കുടുംബത്തിൻ്റെ നാഥൻ, ലയോണി ആ കുടുംബത്തിൻ്റെ നാഥ. മക്കള് അവരെല്ലാവരും പരസ്പര വിധേയത്വത്തോടുകൂടെ, പ്രത്യേകിച്ച് ചാക്കോച്ചൻ എന്ന വ്യക്തിയെ ഭാര്യയും മക്കളും പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് പോകുന്ന ഒരു കുടുംബം. സ്നേഹവും ഐക്യവും എപ്പോഴും കളിയാടുന്ന കുടുംബം. അങ്ങനെയാണ് ഞാൻ ചാക്കോച്ചിനെയും ലയോണിയെയും IMS ദമ്പതി വളർച്ചാ ധ്യാനത്തിന് കോർഡിനേറ്റേഴ്സായിട്ട് എടുത്തത്. IMS ആദ്യമായിട്ട് കടന്നു വന്നത് ചാക്കോച്ചിൻ്റെ അമ്മച്ചി മറിയാം ആൻ്റിയാണ്. അതിനുശേഷം ലയോണി സഹോദരി കടന്നു വന്നു. അതിനുശേഷം ചാക്കോച്ചൻ കടന്നു വന്നു. അവർ ആത്മാർത്ഥതയോടുകൂടെ, പ്രത്യേകിച്ച് ചാക്കോച്ചൻ 25 വർഷക്കാലം ലയോണിയോട് ഒത്ത് IMS പ്രവർത്തിച്ചു. എനിക്ക് ഒരു കോർഡിനേറ്ററിനെ, IMS കോർഡിനേറ്റർ അല്ലെങ്കിൽ ടീം ക്യാപ്റ്റനെ ആവശ്യമായിരുന്നു ബ്രദർ അപ്പച്ചായി മരിച്ചതിന് ശേഷം.
എല്ലാവരും ബഹുമാനിക്കുകയും എല്ലാവരോടും സ്നേഹത്തോടുകൂടെ സൗമ്യതയോടുകൂടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ആവശ്യം. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പലരെയും ഞാൻ നോക്കി. പക്ഷേ എനിക്ക് അവസാനം തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നത് ചാക്കോച്ചിനെയാണ്. ഞാൻ ചാക്കോച്ചിനിലെ ചില ഗുണങ്ങൾ കണ്ടു, പ്രത്യേകിച്ച് പ്രാർത്ഥനാരൂപി. ഞാൻ ഏറെ മൈലുകളാണ് ചാക്കോച്ചിനോടുകൂടെ സഞ്ചരിച്ചിട്ടുള്ളത്. ഞാൻ വിദേശത്തേക്ക് പോയി, യൂറോപ്പിലെ ഇസ്രയേലിലൊക്കെ പോയി. അപ്പോഴൊക്കെ ചാക്കോച്ചനും ലയോണിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, കേരളത്തിന് വെളിയിലും പോകുമ്പോൾ ചാക്കോച്ചൻ എൻ്റെ കൂടെ വന്നിരുന്നു. എൻ്റെ ഒരു കാവലാളായിട്ട്, എൻ്റെ ഒരു മാർഗദർശിയായിട്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയായിട്ട് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നെ എല്ലാ വിധത്തിലും അനുസരിക്കുന്ന വ്യക്തിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ഏറെ ബഹുമാനം ചാക്കോച്ചനോട് ഉണ്ടായിരുന്നു. അതോടൊപ്പം എന്താണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഉദാഹരണത്തിന് എറണാകുളത്ത് പോകുമ്പോൾ രണ്ട് സമ്പൂർണ്ണ ജപമാലകൾ ഞങ്ങൾ ചൊല്ലുമായിരുന്നു. പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഓരോ സമ്പൂർണ്ണ ജപമാലകൾ. ലോക കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ഞങ്ങൾ ചിലവഴിച്ചിരുന്നു. ചാക്കോച്ചൻ വിവിധ ധ്യാനങ്ങൾ IMS കൂടിയിട്ടുണ്ട്. ആ ധ്യാനങ്ങളിലൂടെ ചാക്കോച്ചന് കർത്താവിൽ വളരുവാനായിട്ട് സാധിച്ചു. ഈ മെനിഞ്ഞാന്ന് ശനിയാഴ്ച ചാക്കോച്ചൻ എന്നോട് ആവശ്യപ്പെട്ടു, അച്ഛൻ വന്ന് ഒരു ഉച്ചഊണ് ഞങ്ങളുടെ വീട്ടിൽ കഴിക്കണമെന്ന്. ഞാൻ അതിൻ പ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ചെല്ലാമെന്ന് പറഞ്ഞു, 11 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ കൃത്യസമയത്ത് IMS 11 മണിക്ക് വന്നു. എന്നാൽ എൻ്റെ മുറിയുടെ മുന്നിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നതിനാൽ എനിക്ക് കൃത്യസമയത്ത് പോകുവാനായിട്ട് സാധിച്ചില്ല. 1 മണിക്ക് ഞാൻ ചാക്കോച്ചനോടുകൂടെ വന്നു. എന്നാൽ 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം IMS അമ്മയുടെ സന്നിധിയിലിരുന്ന ചാക്കോച്ചൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ 1 മണിക്ക് ചാക്കോച്ചൻ്റെ വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ഞങ്ങൾ ജപമാല ചൊല്ലിക്കണ്ടാണ് യാത്ര ചെയ്തത്. അതോടൊപ്പം അവിടെ ചെന്ന് മനോഹരമായ ഒരു ഭക്ഷണം കഴിച്ചു. ചാക്കോച്ചനോടും ലയോണിയോടും കൂടെ സമയം ചെലവഴിച്ചതിന് ശേഷം 3 മണിക്ക് IMS എല്ലാ ദിവസവും ജെറിക്കോ പ്രാർത്ഥനയുണ്ട്, അതിനെ സംബന്ധിക്കുവാനായിട്ട് വന്നു. 5:30 വീണ്ടും ചാക്കോച്ചൻ IMS വന്നു, ഓൺലൈൻ ദിവ്യ ബലിക്ക് വേണ്ടിയിട്ട്. ആഴ്ചയിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും IMS ഓൺലൈന് ചാക്കോച്ചനും ലയോണിയും കൂടെ വരുമായിരുന്നു. ചാക്കോച്ചനാണ് എന്നെ തിരുവസ്ത്രങ്ങളൊക്കെ അണിയിച്ചത്, അതോടൊപ്പം പരിശുദ്ധ കുർബാന കൊണ്ടുവരുവാനും മറ്റുമൊക്കെ എന്നെ സഹായിച്ചത്. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആരാധനയ്ക്ക് ശേഷം വീണ്ടും തിരുവസ്ത്രങ്ങൾ എടുത്തു മാറ്റിയത് ചാക്കോച്ചനാണ്. പ്രിയമുള്ളവരെ, എന്നോടൊപ്പം സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ചാക്കോച്ചൻ. പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് സാധിച്ചു. ശാന്തശീലർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമി കൈവശമാക്കും. തീർച്ചയായിട്ടും ആ ശാന്തശീലത ചാക്കോച്ചനിൽ ഉണ്ടായിരുന്നതിനാൽ പലയിടത്തും ഭൂമി കൈവശമാക്കി. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്വന്തമാക്കുന്നതിലേക്ക് കടന്നു വന്നു. നോക്കുക, ഇവിടെ ചാക്കോച്ചൻ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ, ശാന്ത മുഖത്തോടുകൂടെയാണ് കിടക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ചാക്കോച്ചൻ്റെ ജീവിതത്തിൽ കരുണയെന്ന ആ വലിയ ഗുണമുണ്ടായിരുന്നു. ആരെന്ത് ചോദിച്ചാലും അവരുമായിട്ട് പങ്കുവയ്ക്കുന്ന സ്വഭാവത്തിലേക്ക് കടന്നു വരുമായിരുന്നു. കാരണം ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ദശാംശം മാറ്റുമായിരുന്നു. കൃത്യമായിട്ടുള്ള ദശാംശം മാറ്റുന്നതിന് ലയോണിയെയും തോമസിനെയും പ്രേരിപ്പിക്കുമായിരുന്നു. മറ്റ് രണ്ട് സഹോദരിമാരെയും
പ്രേരിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിൽ നിന്ന് കൃത്യ ദശാംശം മാറിക്കൊണ്ടിരുന്നു. ഈ കൃത്യം ദശാംശം മാറുന്നതുകൊണ്ട് അനേകരെ അവർ സഹായിച്ചിരുന്നു. ഇന്ന് ചാക്കോച്ചൻ്റെ ചുറ്റും നമ്മൾ കാണുന്നു, ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ ഈ ഭവനത്തിലേക്ക് ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരുന്നു, രാത്രിയിലും വന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? കാരണം ചാക്കോച്ചൻ മറ്റുള്ളവരെ സ്നേഹിച്ചിരുന്നു, കരുണയോടെ വീക്ഷിച്ചിരുന്നു, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടതുപോലെ പങ്കുവെച്ചു, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് വേദനകളിലേക്ക് കടന്നു വന്നിരുന്നു. ഉദാഹരണത്തിന്, പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് കണ്ണൂരിൽ ഒരു ധ്യാനഭവനമുണ്ട്. ആ ധ്യാനഭവനത്തിൽ ആവശ്യത്തിന് ബെഡില്ലായിരുന്നു. അവിടെ വിനയാനന്ദച്ചൻ പോയപ്പോഴ വിനയാനന്ദച്ചൻ ഫോൺ വിളിച്ച് പറഞ്ഞു, എനിക്ക് ബെഡ് വേണം, ഒരു 50 ബെഡ് വേണം. ചാക്കോച്ചനോട് പറഞ്ഞു. ചാക്കോച്ചൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ. എന്നാലും ചാക്കോച്ചൻ എന്നോട് വന്ന് പറഞ്ഞു, വിനയാനന്ദച്ചൻ ബെഡ് ചോദിച്ചിരിക്കുകയാണ്, അതിനാൽ കൊടുക്കണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതിനുള്ള പൈസ അച്ഛൻ എനിക്ക് തരണം, എനിക്ക് കിട്ടുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ്, ഇല്ലാത്ത സമയത്തും മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ചാക്കോച്ചൻ കടന്നു വന്നു. ഞാൻ അധികം ദീർഘിക്കുന്നില്ല, ഇവിടെ നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ശിക്ഷിക്കുകയും അതുല്യമായ കൃപയെ രക്ഷിക്കുന്ന മിശിഹായ നിന്റെ കൽപ്പനയാൽ ഈ ലോകത്തെ ആത്മാവിനെ നിത്യാനന്ദ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്താവിന്റെ അമൂല്യ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യത്വത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ ബിൽദിവസിന്റെ മഹത്വത്തിന്റെ പ്രവയാരി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന്റെ വാശങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖതിരി ആശുവാൻ വേണ്ടി ലാസറിന്റെ പണ്ടത്തിൽ സ്വയം കണ്ണുകീർത്തി മിശിയായേ കരയുന്നവരെ കണ്ണീർ തുടക്കുകയും അവരെ ആശ്വസിക്കുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായേ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സാലേഷുകൾക്കും ആദിജാതനും യുവങ്ങൾക്കെല്ലാം മുൻപേ പിതാവിൽ ജനിച്ചവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായി തറകെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ത്രായവും സാർത്ഥികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോഹത്തിലേക്ക് മമോദിസായി ശരീരത്തിന്റെ ഏർപ്പം കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങൾ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹിനീയമായ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്ത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും മാനവൻ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരുനാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക.
കൂടാതെ ചൊല്ലുക മർത്യ നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറി ഇളകും കടൽ പോലെ മരണം വരുമൊരുനാളോർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതം അലട്ടുന്നോ മരണം വരുമൊരു നാളോർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ അനന്തത്തിലേക്ക് ദൈവം ചാക്കോച്ചനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മളെ ദേവാലയത്തിലേക്ക് യാത്രയാവുകയാണ് ഒത്തിരിയേറെ ആളുകൾ കൂടിയിട്ടുണ്ട് ഇപ്പോഴും കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിക്കാൻ നമ്മൾ നിയമവിധേയരാണ് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ മാസ്ക് ധരിക്കുകയും സാധിക്കുന്ന രീതിയിൽ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് നമുക്ക് തിരുക്കർമ്മങ്ങൾ നടത്താം അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകളുള്ളത് കൊണ്ട് വിലാപയാത്രയായിട്ട് നമ്മൾ പോകുന്നില്ല നിങ്ങൾ വാഹനങ്ങളുള്ളവർ ദയവായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി വാഹനങ്ങളിൽ കഴിയുന്നത്ര ആൾക്കാർ വാഹനങ്ങളിൽ കയറി പള്ളിയിലേക്ക് പോവുക ഇല്ലാത്തവർ നടന്ന് പള്ളിയിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ഒടുവിലായി ഏറ്റവും പിറകിലായിട്ടായിരിക്കും ആംബുലൻസിൽ മൃതദേഹം വഹിച്ചുകൊണ്ട് വരിക നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നീങ്ങാം ദയവായിട്ട് എല്ലാവരും വാഹനങ്ങളിലേക്ക് കയറിയപ്പോൾ പള്ളിയിലേക്ക് പോകാനുള്ളവരെല്ലാവരും ദയവായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങുക ദയവായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങുക എല്ലാവരും കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് കുറേശ്ശെയായിട്ട് പള്ളിയിലേക്ക് നടന്ന് നീങ്ങുക വാഹനങ്ങളില്ലാത്തവർ നടന്ന് നീങ്ങുക ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം വഹിച്ചുകൊണ്ട് വരുന്നതാണ് ദേവാലയത്തിൽ വെച്ച് അന്തിമ ചുമ്മനം അർപ്പിക്കുവാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് ഇവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം ചുമ്മനം അർപ്പിച്ചാൽ മതിയാവും മറ്റുള്ളവർക്ക് ദേവാലയത്തിൽ വെച്ച് അന്തിമ ചുമ്മനം അർപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കും എന്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോ ഇൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജ Sure.
ും
Thank you.
വെച്ചിട്ട് വരിക. വഴിയെടുക്കണം.
Thank you.
Thank you.
ലക്ഷണം മാറിയിട്ട് അവിടെ റേഞ്ച് അലർട്ട് നോക്കിയിട്ട് ശരീരം
പരിശുദ്ധൻ നിൻകൃപയങ്ങൾ തേകണമേ. പാപിനിക്ക് പുറത്തു കൊടുത്തവരെ വിശുദ്ധീകരിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖാമാരോടുകൂടി സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കേണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്ക്. ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, ഞങ്ങളെ ആരാധിക്കുകയും പോയിക്കുകയും ചെയ്യുന്നു. ജീവിതയും മരണത്തിന്റെയും നാഥനും എന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസമേ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതി വരികളുടെ ദിവസത്തിൽ ഈ ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്തെത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവൻ, ഭരണ നിറഞ്ഞവൻ, നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മനസ്സിന്റെയും നാഥ ഇതാത്മാവുമായ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാന ഉപദേശിച്ചവരെ അഭിമയോടുകൂടി ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
അവിടെ
സകലത്തിന്റെ നാഥദേവന്റെ നീതിമാന്മാരുടെ വിശ്രമങ്ങളുടെയും കൃഷ്ണമായി മകനീയമായി ജീവൻ നൽകി സ്വർഗരാജ്യമായ നോർത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുവാനായിട്ട് നമസ്കാരത്തിൽ ബഹുമാനിക്കുക. നിങ്ങൾ എല്ലാവരും ദൈവസമൃദ്ധം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മറ്റേ പാക്കറ്റ് നന്നറിഞ്ഞ മടിയമേ സൃഷ്ടി കർത്താവങ്ങളുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടുന്നു. ടുത്തിന്റെ പേര് എന്റെ മൊബൈൽ എടുത്തല്ലോ. പോയി എവിടെ ഇരിക്കുന്നു? പോയി എവിടെ വെച്ചോ?
ഇവിടെ വണ്ടിയുണ്ട്.